ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നസീമാണ്. ആൾറെഡി എനിക്ക് തോന്നുന്നുണ്ട് എല്ലാവരും കേട്ട് കാണുമെന്നാണ് തോന്നുന്നത്. കാരണം നമ്മുടെ ബിഗ് ബോസ് മതിയാക്കാൻ പോവാണ്, തീർന്നു, നിർത്തിവെച്ചു സീസൺ 3 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു ടോക്സും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇതേ സമയത്ത് നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ പോലും ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളൊരു കാര്യം, ഒരു 99% ബിഗ് ബോസിൻ്റെ ഷൂട്ട് നിർത്തിവെച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം സിറ്റുവേഷൻസ് വളരെ രൂക്ഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിലൊക്കെ കേസസുകളൊക്കെ ഇൻക്രീസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനും അപ്പുറത്തേക്ക് പ്രശ്നങ്ങൾ രൂക്ഷമായി പോയിക്കൊണ്ടിരിക്കുകയാണ് ചെന്നൈയിൽ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഈ ഒരു ബിഗ് ബോസിൻ്റെ ഉള്ളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, കോ വർക്കേഴ്സിൽ, അപ്പോൾ അവർക്ക് ചില ആൾക്കാർക്കൊക്കെ തന്നെ കോവിഡ് പോസിറ്റീവ് ആയിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഷൂട്ട് നിർത്തിവെക്കാനുള്ളൊരു ചാൻസ് വളരെ വലിയ രീതിയിൽ കൂടുതലാണ്. എങ്കിലും നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്നലത്തെ എപ്പിസോഡ് എന്തായിരുന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ ആ ഒരു എപ്പിസോഡ് 94th എപ്പിസോഡാണ്. ഇന്നിനി 95th എപ്പിസോഡാണ്. ഇപ്പോൾ ഏകദേശം തീരാറായല്ലോ. എനിക്ക് തോന്നുന്നുണ്ട് അവർ ഇത്ര പെട്ടെന്ന് തീർക്കുമെന്ന് തോന്നുന്നില്ല. കാരണം നമ്മുടെ ഫസ്റ്റ് സീസൺ ഒക്കെ വളരെ ബെറ്ററായിട്ട് പോയി. സെക്കൻഡ് സീസണിൽ ഇതുപോലൊരു ഇഷ്യൂ വന്നു, കോവിഡ് സ്റ്റാർട്ട് ചെയ്തു, അവർ സീസൺ 2 മതിയാക്കി നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സീസൺ 2 പിന്നെ റീടെലികാസ്റ്റ് ആയിട്ട് വേറെ ഒന്നും ആരംഭിച്ചില്ല. എല്ലാവരും വീട്ടിൽ പറഞ്ഞുവിട്ടു. സോ എല്ലാവരും തിരിച്ച് പറഞ്ഞുവിടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബിഗ് ബോസ് സീസൺ 3 അതുപോലെ തന്നെ നടക്കില്ല. ഇനി ആകപ്പാടെ ഒരു 5 ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിലേക്കേ ഉള്ളൂ സീസൺ ഈ ഒരു 3 തീരാനായിട്ട്. അപ്പോൾ എന്തായാലും ടിക്കറ്റ് ഫിനാലയിൽ മേ ബി എല്ലാവരെയും പ്ലേ ചെയ്യിപ്പിച്ചിട്ട് വളരെ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന രീതിയിൽ സംസാരിച്ച് എല്ലാം ക്ലിയറാക്കി ബിഗ് ബോസ് കൊണ്ടുപോവോ ഇല്ലയെന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല. ആൾമോസ്റ്റ് ഷൂട്ട് നിർത്തിവെക്കാനാണ് ചാൻസ്. വണ്ടി പോകുന്നു, ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു വണ്ടി പോകുന്നതിൻ്റെ സൗണ്ട് വരും, സോറി, ക്ഷമിക്കാം. പിന്നെ അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഇന്ന് മേ ബി എപ്പിസോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഭാഗ്യമാണ്. നോക്കാം എപ്പിസോഡ് ഉണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ ഫുൾ ആൻഡ് ഫുൾ ആയിട്ട് നിർത്തി വെക്കോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ 94th എപ്പിസോഡിൽ നമ്മൾ കണ്ട ആ ഒരു സംഭവ ബഹുലമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇന്നലത്തെ എപ്പിസോഡിൽ വലിയൊരു ഹൈപ്പിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ വളരെ കൂളായിട്ട് വളരെ ബോറിംഗ് ആയിട്ടായിരുന്നോ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ എല്ലാ പൊതുവെയുള്ള എപ്പിസോഡ് പോലെ തന്നെ ഒരു ഫ്ലാറ്റ് ലെവലിലായിരുന്നു മൂവ് ആയി പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ നമ്മൾ ഓരോന്നായിട്ട് നോക്കാൻ പോകണം. ബട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ആദ്യമേ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അറിയാം ഈ ഒരു ബിഗ് ബോസ് നിർത്തി വയ്ക്കുന്നതിനെ പറ്റിയിട്ട്. അതിനെ പറ്റിയിട്ട് സ്ട്രോങ് ആയിട്ട് നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഒരുപാട് കേൾക്കുന്നുണ്ട്. ആൾറെഡി ഓരോ മീഡിയാസെല്ലാം സൂചിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് ബിഗ് ബോസ് നിർത്തി വയ്ക്കാൻ പോകാമെന്നുള്ളൊരു കാര്യം. അതിനെ പറ്റിയിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് കേൾക്കുന്നതുകൊണ്ട് തന്നെ മേ ബി ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു 99% ബിഗ് ബോസ് ആൾമോസ്റ്റ് നിർത്തി വയ്ക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ആ ഒരു സിറ്റുവേഷനിൽ കൂടെ ആണല്ലോ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നിർത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിവ്യൂ കാര്യങ്ങളൊക്കെ മതിയാക്കേണ്ടി വരും. കാരണം പിന്നെ ബിഗ് ബോസ് കാണില്ല. പക്ഷേ ഈ ഒരു സീസൺ 3 കൂടെ നിർത്തി വെച്ചാൽ അത് മലയാളം ബിഗ് ബോസിന് ഒരു ചെറിയൊരു ബ്ലാക്ക് മാർക്കായിട്ട് മാറും. സോ അതുകൊണ്ട് തന്നെ നിർത്തി വയ്ക്കാൻ ചാൻസ് ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ എനിക്കൊരു ടോക്സും കാര്യങ്ങളൊക്കെ നടത്തി ജസ്റ്റ് ഈ ഒരു സീസൺ 3 എങ്ങനെയെങ്കിലും തീർത്തോട്ടെ എന്നുള്ളൊരു പ്ലാനിൽ ഒരാഴ്ചക്കുള്ളിൽ അവർ ഫിനാലയിലേക്ക് എത്തിപ്പിച്ച് അവർ വളരെ ഫാസ്റ്റായിട്ട് മൂവായി കൊണ്ടുപോകോ ഇല്ല എന്നുള്ളത് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിലാവും. സോ ഇന്ന് അത് മനസ്സിലായി കഴിഞ്ഞാൽ ഞാൻ നാളെ അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ഇടുന്നതായിരിക്കും. ജസ്റ്റ് ഒരു ദിവസം ഒന്ന് ലേറ്റായി പോകും, ദയവായി എല്ലാവരും ക്ഷമിക്കുക. ആൻഡ് അതുപോലെ തന്നെ ഇനി നമ്മൾ ആ ഒരു ടിക്കറ്റ് ഫിനാലെ ആ ഒരു പ്രോഗ്രാമിനുള്ളിൽ, സോറി, ആ ഒരു ടാസ്കിനുള്ളിലേക്ക് വരാണെങ്കിൽ ഇന്നലത്തെ ആ ഒരു 94th ഡേക്കുള്ളിലേക്ക് വരാണെങ്കിൽ ഇന്നലെ നടന്ന ഗെയിംസ് എന്ന് പറയുന്നത് കുറച്ച് ഫാസ്റ്റായിട്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ട് കുറച്ചധികം ആൾക്കാർ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ വളരെ എനർജറ്റിക് ആയിട്ട് കളിച്ച ആൾക്കാർ ഇന്ന് ലൈറ്റായിട്ടൊന്ന് പിറകിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫിനാലിൽ വളരെ ഫാസ്റ്റായിട്ട് കയറിപ്പോവും. നമ്മൾ പോലും കണ്ട് ഞെട്ടിയിട്ട് ഇങ്ങനെയും കളിക്കുന്ന ആൾക്കാരുണ്ടോ ബിഗ് ബോസിനുള്ളിൽ, അല്ലെങ്കിൽ ഇത്ര നാൾ ഉറങ്ങിയിരുന്നത് അവസാനം ഇങ്ങനെ കളിക്കാനായിരുന്നു എന്ന് നമ്മൾ തോന്നിപ്പിക്കുന്ന രീതിയിൽ വളരെ ഫാസ്റ്റായിട്ട് കളിച്ച ആൾക്കാരുണ്ടായിരുന്നു. സോ അത് ഇന്ന് കുറച്ച് വീക്കായി പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ കളിച്ചതിൽ വീക്കായി പോയ ആൾക്കാർ ഇന്ന് കയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു ടിക്കറ്റ് ഫിനാലെ ടാസ്കില്? ബോളുകൾ തന്നെയാണ് മെയിനായിട്ട് വന്നത്. അപ്പോൾ അതിൽ എനിക്ക് മെയിനായിട്ട് പറയാനുള്ള അനൂപിൻ്റെ കാര്യമാണ്. അനൂപ് നല്ല രീതിയിൽ കളിക്കുന്നൊരു വ്യക്തിയാണ്. ഇന്നലെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ബെറ്റർ ആയിട്ടുള്ളൊരു കളി കിട്ടിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇന്നലെ സ്കോറ് നേടാൻ അനൂപിന് അത്രമാത്രം കഴിഞ്ഞിട്ടില്ലായിരുന്നു. അനൂപിനെ ഇന്നലെ എല്ലാവരും കൂടെ വളഞ്ഞിട്ട് വീക്കാക്കിപ്പിച്ചു എന്നുള്ളൊരു കാര്യം തന്നെ പറയാം. പക്ഷേ എങ്കിലും അനൂപ് ഈ ഒരു ലെവലിൽ ഇപ്പോൾ എന്നുള്ളതിനെ കാട്ടിയിട്ട് കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് നേരത്തെ പോയതുപോലെ തന്നെ ഗെയിമാണ്. ഞാൻ ആരെ നോക്കിയില്ല, ആര് കളിക്കുന്നു, ആര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആരെ സപ്പോർട്ട് ചെയ്യണം എന്നൊന്നും ഞാൻ നോക്കിയില്ല. ഞാൻ ഗ്രൂപ്പ് വൈസ് നോക്കിയില്ല, ആരെ കൂടെ നിൽക്കണം എന്നൊന്നും ഞാൻ നോക്കിയില്ല. ഞാൻ വളരെ ഫാസ്റ്റായിട്ട് കളിച്ചു പോയി. അതേ ലെവലിൽ അനൂപ് ഇനിയുള്ള ദിവസം കളി ഉണ്ടെന്നുണ്ടെങ്കിൽ, ഗെയിം ഉണ്ടെന്നുണ്ടെങ്കിൽ കളിച്ചു പോയി കഴിഞ്ഞാൽ ടിക്കറ്റ് ഫിനാലയിൽ അനൂപിൻ്റെ കയ്യിൽ ടിക്കറ്റ് ഫിനാലെ ഇരിക്കും. മച്ചാനായിരിക്കും ഫിനാലയിലേക്ക് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് സെലക്ട് ആകാൻ പോകുന്നതെന്നുള്ളൊരു കാര്യം പറയാം. അതിനുള്ള ഗട്ട്സ്,
അതിനുള്ള ഗട്ട്സ് ഇപ്പോൾ ഉള്ളതിൽ സ്ട്രോങ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത് അനൂപിനെ ഉള്ളൂ എന്ന് തന്നെ ഞാൻ പറയും. നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഉറപ്പായിട്ട് കമൻറ്റിൽ ലിബിയ. ഗട്ട്സ് ഉണ്ട്, അനൂപിനുള്ള ഗട്ട്സ് ഉണ്ട്. ഞാൻ ഇത്രയും നാൾ വിചാരിച്ചാണെക്കാൾ ഇന്നലെ ഒറ്റൊരു ദിവസം കൊണ്ട് അനൂപ് അത് ഫുള്ളായിട്ട് അത് മൊത്തം എറൈസ് ചെയ്ത് കളഞ്ഞു. കാണുന്ന കാഴ്ചക്കാരുടെ ചിന്തകൾ പോലും എറൈസ് ചെയ്ത് കളഞ്ഞു എന്ന് തന്നെ പറയാം. അവർ വിചാരിച്ചിരുന്നത് ഒറ്റ ദിവസം കൊണ്ട് മാറ്റി. ഇനി നമ്മുടെ ഡിംപിൾ ബാൻഡ് കാര്യത്തിലേക്ക് വരാണെങ്കിൽ പുള്ളിക്കാരി ഇന്നലത്തെ പോലെ തന്നെ ഹെവി ഫാസ്റ്റ് ആയിരുന്നു. ഇന്ന് കുറച്ചധികം ഫാസ്റ്റ് ആയിരുന്നു. പുള്ളിക്കാരിയെ കുറച്ചധികം ആൾക്കാർ ടാർഗറ്റ് ചെയ്യാൻ നോക്കി. പുള്ളിക്കാരി എന്താണ് എന്താണോ ഗെയിം അല്ലേ എന്നുള്ള ഒരു രീതിയിൽ വളരെ ഫാസ്റ്റായിട്ട് എങ്ങനെ കളിക്കണോ ആ ഒരു രീതിയിൽ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കളിച്ചു പോയി. ഇപ്പോൾ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് നമ്മുടെ റംസാനും സായിയും പിന്നെ അതുപോലെ തന്നെ കിടിലും ഫിറോസും ഒക്കെ തന്നെ എല്ലാവരും സ്ട്രോങ് ആയിട്ട് ഫോളോ ചെയ്യുന്നത്. ഡിംപിൾ എന്തായാലും നമ്മളെ അടുത്തേക്ക് വരാൻ പാടില്ല. ഡിംപിൾ അനൂപിനെ നോക്കി പോയി കഴിഞ്ഞാൽ അനൂപിൻ്റെ അടുത്തേക്ക് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആവും എന്നുള്ളൊരു രീതിയിലാണ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അവരെന്തായാലും ഡിംപിളിനെ പൊതു എല്ലാവർക്കും ഡിംപിളിനെ അടുത്ത് പോയിട്ട് അറ്റാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഡിംപിളിനെതിരെ കളിക്കാനൊരു ഭയമുണ്ട്. കാരണം ഡിംപിളിനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തുള്ള ആൾക്കാർ നെഗറ്റീവായിട്ട് ചിന്തിക്കുക എന്നുള്ളൊരു ഭയമുണ്ട്. സോ നിങ്ങളെ മെയിനായിട്ടൊരു കാര്യം മനസ്സിലാക്കിയിട്ടുള്ള പുറത്തുള്ള ആൾക്കാർ ഗെയിം കളിയെ മാത്രം ശ്രദ്ധിക്കുക. പുറത്തുള്ള ആൾക്കാർ നിങ്ങൾ അതിനുള്ളിലുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ആരെ ടച്ച് ചെയ്യുന്നുണ്ട്, ആരെ കളിക്കാൻ പോകുന്നുണ്ട്, ആരെ തോൽപ്പിക്കാൻ പോകുന്നുണ്ട്, ആരാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കാത്ത രീതിയിൽ, ആർക്കെതിരെയാണ് കളിക്കാൻ പോകുന്നതെന്നൊക്കെ നോക്കാത്ത രീതിയിൽ ഗെയിമായിട്ട് മാത്രം എടുക്കണം. അത് ഇനിയെങ്കിലും ഞാൻ ഈ ഒരു സമയത്തും പറയാം. ഞാൻ പലപ്പോഴും പറഞ്ഞാണ്, കാരണം ബിഗ് ബോസിന് വെളിയിൽ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് ഗെയിമല്ലാത്ത രീതിയിൽ റിയലിസ്റ്റിക് ആയിട്ട് അവർ ചൂസ് ചെയ്യും അല്ലെങ്കിൽ അവർ വിചാരിക്കും എന്നുള്ളൊരു ഭയത്തിലാണ് ഡിംപിൾ വാദിനെതിരെ ആരും തൊടാത്ത രീതിയിൽ, ടച്ച് ചെയ്യാത്ത രീതിയിൽ, ആ ഒരു ഗെയിം സ്ട്രാറ്റജിയിലേക്ക് മൂവാത്ത രീതിയിൽ എല്ലാവരും മാറി നിൽക്കുന്നത്. ഡിംപിൾ ബാല അതിൻ്റെ രീതിയിൽ കളിച്ച് പൊക്കോട്ടെ, അവരാക്രമിക്കാൻ വന്നാലും ലൈറ്റായിട്ടൊന്ന് പിന്നിലേക്ക് അവർ മാറി നിൽക്കാനുള്ളൊരു കാരണം അത് ഒറ്റൊരു കാര്യം തന്നെയാണ്. കിടിലം ഫിറോസ് എന്തൊക്കെ സംഭവിച്ചാലും ഇനി ഭൂമി ഇടിഞ്ഞ് വീണ് കഴിഞ്ഞാലും ഡിംപിൾ ബാൻഡിനെതിരെ കളിക്കാൻ പോകുന്നില്ല. അത് ആ ഒരു ഭയം കൊണ്ട് തന്നെയാണ്. സോ അത് വെളിയിലുള്ള ആൾക്കാർ എന്തെങ്കിലും മനസ്സിലാക്കിയാൽ പ്രോപ്പറായിട്ടൊരു ഗെയിം പ്ലാനിങ് ഉള്ളിൽ നടക്കും. അടുത്ത സീസൺ ഫോറിലെങ്കിലും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതിലെന്തായാലും നടക്കാൻ പോകുന്നില്ല. ഇതിലിനി വലിയൊരു സംഭവമൊന്നും നടക്കാൻ പോകുന്നില്ല. എല്ലാവർക്കും ആൾറെഡി ആ ഒരു ഭയം ഉള്ളിലുള്ളതുകൊണ്ട് ഡിംപിൾ ബാൻഡിനെതിരെ ആക്രമിക്കാൻ ആരും പോകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, അങ്ങനെ ഒരു ആക്രമണം നടക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളത് കമൻറ്റിൽ ലീവിയ. ഇനി കിടിലം ബ്രോസ് ആ ഒരു ലെവലിൽ തന്നെ പോവാം. സായി നമുക്കറിയാമല്ലോ നല്ലൊരു ആക്റ്റീവായിട്ട് കളിക്കുന്നൊരു പേഴ്സണാണ്. സോ മേ ബി ഒരു പക്ഷേ സായി ഡിംപിളിനെതിരെ മൂവ് ആയി കഴിഞ്ഞാൽ ഇന്നങ്ങനെ ഇനി മൂവ് ആവുന്നെങ്കിലേ ഉള്ളൂ. ഇന്നലെ വലിയൊരു മൂവും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. കിടിലം ബ്രോസിനൊപ്പം മാറിയായിരുന്നു സായി നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്ത് പറയാനുള്ള മറ്റൊരു കാര്യം, സായിയുടെ ഗെയിം സ്ട്രാറ്റജി പ്ലാൻ കുറച്ച് ഫാസ്റ്റായിട്ടൊക്കെ തന്നെ പോകുന്നത് കൊള്ളാം. ഋതു, ഞാൻ മുമ്പ് അനൂപിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അനൂപ് എവിടെയാണെന്നോ ബിഗ് ബോസിനുള്ളിൽ തന്നെയാണോ നിൽക്കുന്നത്, അനൂപിന് ഇവിടെ നിൽക്കുന്നതായിട്ടൊരു ഫീലും ഇല്ല എന്നുള്ളൊരു കാര്യം ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നത് ഋതുവിനെയാണ്. ഋതു ഗെയിമിനുള്ളിലൊന്നും അല്ല, ഋതു വേറെ എവിടെ ഏതൊരു സ്വപ്ന ലോകത്താണ്. ഋതു കുറ്റങ്ങൾ കണ്ടെത്താൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് ഋതു തന്നെയാണ് ഒരു പ്രശ്നമായിട്ട് വരാൻ പോകുന്നത്. ഋതുവാണ് അവിടെ വീക്കാവാൻ പോകുന്നത് എന്നുള്ളത് റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതേ ലെവലിൽ ഋതു മുന്നിലേക്ക് പോകുകയാണെങ്കിൽ ഋതു പണിയാണ്. ഋതുവിന് നല്ല രീതിയിലൊരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പണിയായിട്ട് മാറും. കാരണം ഋതുവിനെ ഇപ്പോൾ ഒരുപാട് പേര് ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു ടാർഗറ്റിനുള്ളിലേക്ക് ഋതു ചെന്ന് പെട്ടുപോയി കിടക്കാണ്, ചെന്ന് വീഴാണ് സ്വയം. എന്നിട്ട് അവസാനം ഇന്നലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ആൾക്കാരുടെയൊക്കെ ബ്രണ്ണൊക്കെ കുറയാനുള്ളൊരു കാരണം പോലും ഋതു തന്നെയായിരുന്നു. ഋതു ഫൈനലിൽ പറയുകയും ചെയ്തു, ഞാൻ കാരണം ടീമിന് ഈ ഒരു പ്രശ്നങ്ങൾ അതിൽ വന്നല്ലോ എന്ന്. കാരണം ഋതു അവിടെ ഗെയിമെന്ന് പറഞ്ഞ് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ആരെയൊക്കെ തനിക്കെതിരെ മൂവ് ആവുന്നുണ്ട്, ആരുടെയൊക്കെ ഇടയിലുള്ളൊരു കുറവ് കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഇഷ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഋതു ശ്രമിക്കുകയാണ്. ഇത്രയും നല്ലൊരു ചാൻസ് ഋതുവിന് ഇപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കിട്ടിയത് സൂപ്പർ ഒരു ചാൻസാണ്. ഋതു അത് മാക്സിമം യൂസ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനിടയിൽ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഗെയിമിനുള്ളിലേക്ക് വിട്ട് മാറിയിട്ടുള്ളൊരു രീതി അല്ലെങ്കിൽ ഒരു ചേഞ്ചസ് എന്തായാലും ഋതു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഋതുവിന് നല്ല രീതിയിൽ ബാധിക്കും. അത് മേ ബി ഋതു മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്കതൊരു നെഗറ്റീവായിട്ട് തോന്നിയില്ല എന്നുള്ളത് ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവ് ചെയ്യുക. പിന്നെ അടുത്ത് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത്രയും കാര്യങ്ങൾ ഇതിനുള്ളിൽ നടന്നെങ്കിലും സ്ട്രോങ് ആയിട്ട് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടൊരു കാര്യം പറയാം. മണിക്കുട്ടൻ പുള്ളിക്കാരൻ മിനിങ്ങാൻ നമുക്കറിയാം, അത്യാവശ്യം നല്ലൊരു ഹൈപ്പിലൊക്കെ കളിച്ചു പോയൊരു പേഴ്സണാണ് മണിക്കുട്ടൻ അല്ലേ. നല്ലൊരു ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ഒരു കളിയിൽ കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്നലത്തെ കളിയിൽ വന്നപ്പോൾ കുറച്ച് മണിക്കുട്ടൻ ഒന്ന് വീക്കായി പോയോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാരണം മണിക്കുട്ടൻ ആ ഒരു ഗെയിമിനുള്ളിൽ നിന്നതാണെങ്കിലും കുറച്ച് പിന്നിലേക്ക് വീക്കായിട്ട് മാറിപ്പോയതുപോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ കുറച്ചൊന്ന് മാറി നിന്നിട്ട് ഡിംപിൾ ബാലിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോലും ഏയ് അങ്ങനെയൊന്നുമില്ലടോ എന്നൊക്കെ പറയുന്ന രീതിയിൽ വളരെ കൂളായിട്ട് ഗെയിമിൽ നിന്നൊക്കെ മാറി എനിക്ക് ആ ഒരു ഗെയിം വേണ്ട, ഈ ഒരു പൊസിഷനിൽ ഫിഫ്ത്തിലെങ്കിൽ ഞാൻ വരും എന്നുള്ളൊരു ചിന്തയിൽ ഇനി മണിക്കുട്ടൻ നിൽക്കുന്നു എന്നുള്ളതാണ് എനിക്കൊരു ഡൗട്ട്. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത് കാണുന്ന കാഴ്ചക്കാർക്ക് മണിക്കുട്ടനെ നല്ല രീതിയിലൊരു ഫാൻ ബേസ് ഉണ്ടെങ്കിൽ അവരൊക്കെ തന്നെ വളരെ വലിയ രീതിയിലൊരു ഒരു വല്ലാത്തൊരു ചിന്തയോടുകൂടി തന്നെ മണിക്കുട്ടൻ എന്ത് ചെയ്യുന്നുണ്ട്, നെഗറ്റീവായിട്ട് ചിന്തിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ മണിക്കുട്ടൻ ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ട് അത് യൂസ് ചെയ്തില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ ഫാൻസുകാർക്ക് വരും. അത് ബേസിക്കായിട്ട് എനിക്ക് ആൾറെഡി ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്കത് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റിൽ ലീവിയ. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും എന്ത് ചെയ്യുന്നുണ്ട്, ചക്ക വീണ് മുയൽ ചത്തു എന്ന് പറയുന്ന പോലെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. പിന്നെ അൺഎക്സ്പെക്ടലി ഒരു ചെറിയൊരു സാഡ് ന്യൂസ് തന്നെയാണ് ആ ഒരു സ്റ്റോപ്പ് ചെയ്തു നിർത്തിവെച്ചു എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നത്. സ്ട്രോങ് ആയിട്ട് എന്തായാലും നമുക്ക് ഇന്ന്
ഇന്നത്തെ ദിവസം നമുക്ക് ഉറപ്പായിട്ടും മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളെന്താണ് വിചാരിക്കുന്നത്? ബിഗ് ബോസ് നിർത്തി വെച്ചു എന്ന് വിചാരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിർത്തി വെക്കാൻ പോകുന്നു എന്ന് വിചാരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ടിക്കറ്റ് ഫിനാലെയൊക്കെ നടത്തിയതിനു ശേഷം ഒരു വീക്കൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ബിഗ് ബോസ് നിർത്തി വെക്കാൻ പോകുന്നതെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? ഇതിനകത്തുള്ള ഓരോരുത്തരെയും പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലിവ്യ. ഇന്നലത്തെ ദിവസം നിങ്ങളെ ക്യാപ്ചർ ചെയ്തത് ഏറ്റവും നല്ലൊരു ഗെയിം പ്ലെയറായിട്ട് നിന്നത് ആരായിരുന്നു എന്നുള്ളത് ഉറപ്പായിട്ട് കമൻറ്റിൽ ലിവ്യ. വീണ്ടും സന്ദിപ്പോ മണ്ടിൽ ദാൻ ബനസീം സാനിങ് ഓഫ് യു, ലവ് യു ആൾ, ടാറ്റാ ടേക്ക് കെയർ, സ്റ്റേ ഹോം, ടാറ്റാ ബൈ ബൈ, പീസ് ഔട്ട് ഗൈസ്, ടിഎസ് ലവ് യു ആൾ.